ഇബ്രായ ലേഖനം 11:4 മുതൽ. വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കായിൻ്റെതിലും ഉത്തമമായി യാഗം കഴിച്ചു. അതിനാൽ അവന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. ദൈവം അവൻ്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. പഴയ നിയമത്തിലെ വിശ്വാസ വീരന്മാരെ കുറിച്ച് എബ്രായ ലേഖനകാരൻ എഴുതുകയാണ്. പുതിയ നിയമ വിശ്വാസികൾ, എബ്രായ ക്രിസ്ത്യാനികൾ, യഹൂദന്മാരിൽ നിന്ന് ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വന്ന ആളുകൾ 10-30 വർഷം കഴിഞ്ഞ് ആത്മീയത്തിൽ അവർ പുറകോട്ട് പോയി. ഉപദേശങ്ങളിൽ അവർ കയവുണ്ടായി. പഴയ പാരമ്പര്യത്തിലേക്കും പഴയ ദൈവാലയത്തിലേക്കും പഴയ പൗരോഹിത്യത്തിലേക്കും പഴയ പെരുന്നാളുകളിലേക്കും മനസ്സുകൊണ്ട് പിന്തിരിഞ്ഞപ്പോൾ യേശു ക്രിസ്തുവാണ് സകലത്തിലും ശ്രേഷ്ഠൻ എന്ന് തെളിയിച്ചു കൊണ്ടെഴുതിയ ലേഖനമാണ് എബ്രായ ലേഖനം. 11-ാം അധ്യായത്തിൽ വിശ്വാസ വീരന്മാരെ കുറിച്ച് എഴുതിയിരിക്കുകയാണ്. പഴയ നിയമത്തിൽ ഹാനോക്കിന് 65 വയസ്സായപ്പോൾ അവൻ മെഥൂശലഹിനെ ജനിപ്പിച്ചു. മെഥൂശലഹിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോട് കൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു. ഹാനോക്കിന്റെ ആയുഷ്കാലം ആകെ 365 സംവത്സരമായിരുന്നു. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ദൈവം അവനെ എടുത്തു കൊണ്ടതിനാൽ കാണാതായി. പിന്നെ അവൻ മരിച്ചു എന്ന് എഴുതണ്ടേ? പിന്നെ അവൻ മരിച്ചു എന്ന് 6 പേരുടെ കാര്യം എഴുതി. കല്ലെഴുതുന്ന പോലെ 6 പേരുടെ കല്ലറ എഴുതി. 7-ാമത്തെ ആളിന് കല്ലറയില്ല. പിന്നെ അവൻ മരിച്ചില്ല. അവൻ ദൈവത്തിൻ്റെ കൂടെ നടന്നു. ദൈവത്തിൻ്റെ കൂടെ നടന്നു. അതുകൊണ്ട് ദൈവം അവനെ മരണം കാണാതെ എടുത്തോണ്ട് പോയി. മരണത്തിൻ്റെ മുകളിൽ മനുഷ്യന് വിജയം കിട്ടും. മരണത്തെ അതിജീവിച്ച് മനുഷ്യൻ എടുക്കപ്പെടുമെന്ന കാര്യം ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിൽ തന്നെ എഴുതി വച്ചിട്ടുണ്ട്. ലോകത്തിലെ വേറെ ഒരു പുസ്തകത്തിലും ഇങ്ങനൊരു പ്രതീക്ഷ മനുഷ്യനില്ല. മരണത്തോടുകൂടി എല്ലാം തീരുമെന്നുള്ള പ്രതീക്ഷയേ ഉള്ളൂ. എന്നാൽ വേദപുസ്തകം പറയുന്ന അല്ലല്ല, ദൈവത്തിൻ്റെ കൂടെ നടക്കുന്നവർ മരണം കാണാതെ എടുക്കപ്പെടും. അതിനെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് ഈ സംഭവം നടന്ന 4000 വർഷം കഴിഞ്ഞപ്പോൾ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. ഒരു രഹസ്യം ഞാൻ നിങ്ങളോട് പറയാം. അറിഞ്ഞോ അറിഞ്ഞോ കേട്ടോ, ഒരു രഹസ്യം, ഒരു മർമ്മം ഞാൻ നിങ്ങളോട് പറയാം. എന്താ രഹസ്യം? നമ്മളെല്ലാവരും മരിക്കുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണ് ഇമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. ആരൊക്കെ രൂപാന്തരപ്പെടും? ആരൊക്കെ രൂപാന്തരപ്പെടും? ഏത് ദിവസത്തിലെ വാക്യം പറ? ആരൊക്കെ രൂപാന്തരപ്പെടും? നാം എല്ലാവരും രൂപാന്തരപ്പെടും. ആർക്ക എഴുതിയേക്കുന്ന? കൊരിന്ത് സഭയ്ക്ക്. കൊരിന്ത് സഭയോട് പറയുകയാണ്, കൊരിന്തിലെ വിശ്വാസികളെ, കാഹളം ധ്വനിക്കുമ്പോൾ നാം എല്ലാവരും രൂപാന്തരപ്പെടും. വിശുദ്ധന്മാർ എല്ലാവരും രൂപാന്തരപ്പെടും. കർത്താവായി യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ഈ ഭൂമിയിൽ ജീവിക്കുന്ന സകല വിശുദ്ധന്മാരും കാഹളം ധ്വനിക്കുമ്പോൾ രൂപാന്തരപ്പെടും. ഹാനോക്ക് രൂപാന്തരപ്പെട്ടല്ല പോയത്. ഹാനോക്കിൻ്റെ ശരീരത്തിന് രൂപാന്തരം വന്നു എന്ന് ബൈബിളിൽ പറയുന്നില്ല. എടുക്കപ്പെട്ടു എന്നേ പറയുന്നുള്ളൂ. ഏലിയാവിനെ എടുത്തോണ്ട് പോയല്ലോ. ഏലിയാവിനെ എടുത്തോണ്ട് പോയി എങ്കിലും ഏലിയാവ് വീണ്ടും വരുമല്ലോ. ആൻ്റെ ക്രൈസ്റ്റ് ഭരിക്കുമ്പോൾ ആൻ്റെ ക്രൈസ്റ്റ് ഏലിയാവിനെ കൊല്ലുമല്ലോ. അതിൻ്റെ അർത്ഥം ഇവരെയൊക്കെ എടുത്തെന്ന് പറഞ്ഞാലും മരിക്കത്തക്ക ശരീരത്തിലാണ്. നമുക്കങ്ങനെയല്ല. അതുകൊണ്ട് അത് രഹസ്യമായത്, മർമ്മമായത്. നമ്മൾ രൂപാന്തരപ്പെട്ട പിന്നെ ആ ശരീരം തേജസ്സിൻ്റെ ശരീരമാണ്. മരണം ഇനി ഇല്ല. വല്ലതും മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? നിനക്ക് വെച്ചിരിക്കുന്ന ഭാവി
ദൈവത്തിൻ്റെ വാഗ്ദാനം എന്താണെന്ന് നീ തിരിച്ചറിയുന്നുണ്ടോ? യേശുവിൻ്റെ മടങ്ങി വരവിൻ്റെ കാഹളം ഇന്ന് ഇവിടെ ധ്വനിക്കുകയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന വിശ്വാസികൾ മുഴുവൻ രൂപാന്തരപ്പെടും. ഈ ഡെഡ് ബോഡി ഇവിടെ കിടക്കത്തില്ല, ഈ ശരീരം ഇവിടെ കിടക്കത്തില്ല. നമ്മുടെ ഉടുപ്പും പാൻറ്റും നമ്മുടെ വാച്ചും ഇതെല്ലാം ഇവിടെ കിടക്കും. ശരീരം തേജസ്സിൻ്റെ ശരീരമാകും, തേജസ് ധരിക്കും. തീജ്വാല പോലെയുള്ള, അഗ്നിജ്വാല പോലെയുള്ള ആ തേജസ് നമ്മളെ ആവരണം ചെയ്യും, തേജോരൂപികളായി തീരും. ആ തേജസ് ഉടുത്തുകൊണ്ട് നാം ഇവിടെ നിന്ന് മുകളിലേക്ക് എടുക്കപ്പെടും. സകലവും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരങ്ങളെ യേശുവിൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും, അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നതിന് പറയുന്ന പേരാണ് ഉൽപ്രാപണം. ഇത് ബൈബിളിലെ ഒരു മർമ്മമാണ്. മർമ്മം എന്ന് പറഞ്ഞാൽ പഴയ നിയമ കാലത്ത് പ്രവാചകന്മാർക്കോ പിതാക്കന്മാർക്കോ ദൈവം വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ലാത്തതും, പുതിയ നിയമകാലത്ത് അപ്പോസ്തലന്മാരിലൂടെ വെളിപ്പെട്ടു വന്ന ആത്മീയ സത്യമാണ് മർമ്മം. പുതിയ സഭയ്ക്ക് മാത്രമേ ഇതറിയത്തുള്ളൂ, നിങ്ങൾക്കും എനിക്കും അറിയാം. എന്തറിയാം? കാഹളം ധ്വനിക്കുമ്പോൾ നമ്മൾ രൂപാന്തരപ്പെടും. നമ്മളിവിടെ നിന്ന് പോകാനുള്ളവരാണ്. ലോകത്തിലെ മുഴുവൻ സംഭവങ്ങളും നമുക്ക് മുന്നറിയിപ്പ് തരികയാണ്. ഒരുങ്ങിയിരുന്നോ, പോകാൻ സമയമായി. ഒരുങ്ങിയിരുന്നോ, എടുക്കപ്പെടാൻ സമയമായി. ഒരുങ്ങിയിരുന്നോ, കാഹളം ധ്വനിക്കാൻ സമയമായി. ഒരുങ്ങിയിരുന്നു കൊള്ളുക, ദൈവത്തിൻ്റെ വിശുദ്ധന്മാർ അവൻ ചേർക്കുവാൻ സമയമായിരിക്കുന്നു. ഹല്ലേലൂയ. ഹാബേല്, ഹാനോക്ക്, ഹാബേൽ യാഗം കഴിച്ച് ദൈവവുമായി ഉടമ്പടി ചെയ്തു, ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. യാഗം കഴിച്ചവർ ദൈവത്തോടുകൂടെ നടക്കണം. യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ പിന്നെ നടക്കേണ്ടത് ദൈവത്തോട് കൂടെയാണ്. അങ്ങനെ ദൈവത്തോട് കൂടെ നടന്നപ്പോൾ ഹാനോക്കിനൊരു പ്രവചനം കിട്ടി. ആ പ്രവചനം ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. പുതിയ നിയമത്തിൽ യൂദായുടെ പുസ്തകത്തിൽ ഹാനോക്ക് ചെയ്ത പ്രവചനം എഴുതിയിട്ടുണ്ട്. ഏത് ഹാനോക്ക? തെറ്റിപ്പോകാതിരിക്കാൻ പ്രത്യേകം അവിടെ പറഞ്ഞിട്ടുണ്ട് ഈ ഹാനോക്ക് തന്നെയാണെന്ന്. ഞാൻ വായിക്കാം 14-ാം വാക്യം മുതൽ. ആദാം മുതൽ 7-ാമനായ ഹാനോക്കും ഇവരെ കുറിച്ച്, ആരെ കുറിച്ചാ? തൊട്ട് മുകളിൽ പറയുന്നുണ്ട്, ഇവർ നിങ്ങളുടെ സ്നേഹസദ്യകളിൽ മറിഞ്ഞെടുക്കുന്ന പാറകൾ, നിങ്ങളോട് വിരുന്ന് കഴിഞ്ഞ് ഭയം കൂടാതെ നിങ്ങളെ തന്നെ തീറ്റുന്നവർ, കാറ്റുകൊണ്ട് ഓടുന്ന വെള്ളമില്ലാത്ത മേഘങ്ങൾ, ഇല കൊഴിഞ്ഞും ഫലമില്ലാതെയും രണ്ടുരിയത്തും വേരറ്റും പോയ വൃക്ഷങ്ങൾ, തങ്ങളുടെ നാണക്കേട് നുരച്ചു തള്ളുന്ന കൊടിയ കടൽത്തിരകൾ, സദാകാലത്തേക്ക് അന്തോമസ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന വക്രഗതിയുള്ള നക്ഷത്രങ്ങൾ തന്നെ. ഇങ്ങനെയുള്ള മനുഷ്യർ, ഇങ്ങനെയുള്ള ആളുകൾ, അവരെക്കുറിച്ച് പറയുകയാണ് ആദാം മുതൽ 7-ാമനായ ഹാനോക്ക് ഇവരുടെ കാര്യം പ്രവചിച്ചിട്ടുണ്ട്. എന്താ പ്രവചിച്ചിരിക്കുന്നത് കേട്ടുകൊള്ളുക. ആദാം മുതൽ 7-ാമനായ ഹാനോക്കിനെ പുരാതന കാലത്ത് കിട്ടിയ പ്രവചനം ശ്രദ്ധിച്ചു കൊള്ളുക. എന്താ പ്രവചനം? ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം, ഭക്തികെട്ട പാപികൾ തൻ്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തം, ഭക്തികെട്ടവരെ ഒക്കെയും ബോധം വരുത്തുവാൻ 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു. ആദാം കണ്ട കാഴ്ച, 1000 വിശുദ്ധന്മാരോടുകൂടെ ലോകത്തെ ശിക്ഷ വിധിക്കുവാൻ ഇറങ്ങി വരുന്ന കർത്താവിനെ കണ്ടത്. പുതിയ നിയമം പഠിക്കുന്നവർക്കറിയാം ആ വരവ് യേശു ക്രിസ്തുവിൻ്റെ മഹത്വപ്രത്യക്ഷതയാണ്, അവൻ്റെ പറൂഷിയായാണ്, അവൻ്റെ എഴുന്നള്ളത്താണ്. ഒലിവ് മലയിൽ 1000 വിശുദ്ധന്മാരുമായി യേശുവിൻ്റെ മഹത്വപ്രത്യക്ഷതയിൽ അവൻ ഇറങ്ങി വരും.
രൂപാന്തരപ്പെട്ട് എടുക്കപ്പെട്ട വിശുദ്ധന്മാരെല്ലാം അവൻ്റെ കൂടെ ഉണ്ട്. എല്ലാവരും കൂടെ ഒന്നിച്ച് യെരുശലേമിലേക്ക് ഇറങ്ങി വരും. രാജാദി രാജാവിൻ്റെ എഴുന്നള്ളത്ത, പ്രപഞ്ച സൃഷ്ടാവിൻ്റെ എഴുന്നള്ളത്ത. അവൻ ഭൂമിയിൽ വന്ന് അവൻ്റെ കാല് ഭൂമിയിൽ തൊടുമ്പോൾ ഒലിയുമല രണ്ടായി പിളർന്നു പോകും. എബ്രായർ ഒന്നിൽ വായിക്കുന്നു, പുത്രനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണമെന്ന് പിതാവ് കൽപ്പിച്ചിരിക്കുന്നു. യേശു ക്രിസ്തു ഒലിവുമലയിൽ ഇറങ്ങി വരുമ്പോൾ സകല ദൂതന്മാരും, സ്വർഗത്തിലെ കോടി കോടി ദൂതന്മാർ അവൻ്റെ മുമ്പിൽ വീണ് കിടന്ന് അവനെ നമസ്കരിക്കുക. മഹാപ്രതാപത്തിൽ മഹാപ്രൗഢിയിൽ രാജാക്കന്മാരുടെ രാജാവ് അനേകൻ രാജമുടികൾ ചൂടിക്കൊണ്ട് വെളുത്ത കുതിരയുടെ പുറത്ത് ആകാശം ചായിച്ച് ഇറങ്ങി വരുമ്പോൾ അവൻ്റെ കാന്ത, അവനെ അനുഗമിക്കുന്ന അവൻ്റെ സഭ അവൻ്റെ കൂടെയുണ്ട്. ആയിരം ആയിരം തേജോരൂപികൾ വിശുദ്ധന്മാരും ഒന്നിച്ച് യേശു ഒലിവുമലയിൽ ഇറങ്ങി വരുന്ന കാഴ്ച ദൈവത്തിൻ്റെ കൂടെ നടന്ന ഹാനോ കന്നു കണ്ടു. എത്ര കൊല്ലം മുമ്പ്? 6,000 ഏകദേശം 5,000 പരം വർഷങ്ങൾക്ക് മുമ്പ് ഹാനോക്ക് കണ്ട കാഴ്ചയാണ്. നോക്കി എപ്പോഴാ തൻ്റെ നേരെ പറയുന്ന നിഷ്ഠൂരങ്ങൾ, ചുറ്റും പാർക്കുന്ന ദൈവവിരോധികൾ, ശത്രുക്കൾ, ദൈവത്തെ നിഷേധിക്കുന്നവർ ചുറ്റും നിന്നുകൊണ്ട് ഇവനെ നിന്ദിച്ചപ്പോൾ, ഇവനെ പരിഹസിച്ചപ്പോൾ, ഇവനെ ഉപദ്രവിച്ചപ്പോൾ ദൈവം ഒരു കാഴ്ച കൊടുത്തു. ഇതൊന്നും അവസാനമല്ല, അവസാനം നടക്കുന്നൊരു കാഴ്ച നിന്നെ കാണിച്ചു തരാം. തേജോരൂപിയായ കർത്താവ് ആയിരം ആയിരം വിശുദ്ധന്മാരുമായി ഈ ഭൂമിയിൽ ഇറങ്ങി വന്ന് ഈ ഭൂമിയെ ന്യായം വിധിക്കും. ജീവിതത്തിൻ്റെ കഷ്ടതയിലൂടെ കടന്നു പോകുന്ന ദൈവമക്കൾക്ക് ദൈവം വെളിപ്പാട് കൊടുത്തവരെ ശക്തിപ്പെടുത്തും, ദൈവം ദർശനം കൊടുത്ത് അവരെ ബലപ്പെടുത്തും. ഇതൊന്നും അവസാനമല്ല, നിന്റെ കഷ്ടത അവസാനമല്ല, നിന്റെ ബുദ്ധിമുട്ട് അവസാനമല്ല, നിന്റെ രോഗം അവസാനമല്ല. ഇതിനപ്പുറത്ത് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഇതിനപ്പുറത്തേക്ക് നീ എത്തി നോക്കണം. ദൈവത്തിൻ്റെ വാഗ്ദാനം ദൈവം നിറവേറ്റുന്ന ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതിയുണ്ട്. ഹല്ലേലൂയാ! ഇതായിരുന്നു ഹാനോക്കിന്റെ പ്രവചനം. ഈ പ്രവചനത്തിന് ഒരു ഇമ്മീഡിയറ്റ് ആപ്ലിക്കേഷൻ കൊടുത്ത് ഇവൻ കൊടുത്ത് പെട്ടെന്നുണ്ടായ ഒരു നിറവേറൽ. ഇതെന്നടക്കാൻ പോകുന്നത്? ഇത് മഹത്വ പ്രത്യക്ഷൻ. യേശുവിന് വരാൻ പോകുന്നുള്ള ആദ്യം വന്ന് തന്നെ സഭയെ ചേർക്കണം. അത് കഴിഞ്ഞ് 7 കൊല്ലം കഴിഞ്ഞാണ് അവൻ മഹത്വത്തിൽ പ്രത്യക്ഷനാകുന്നത്. ആ കാര്യമാണ് കണ്ടത്. പക്ഷേ പെട്ടെന്നുള്ളൊരു നിറവേറലുണ്ടായിരുന്നു. ചുറ്റും പാർക്കുന്ന മനുഷ്യരുടെ നിഷ്ഠൂരങ്ങൾ നിമിത്തം ദൈവം ഒരു ന്യായവിധി അയക്കാൻ പോകുന്നു. ആ ന്യായവിധി അയക്കുമെന്ന് എങ്ങനെ അറിയാം? ഹാനോക്കിന് ഒരു മകനുണ്ടായി 65-ാമത്തെ വയസ്സിൽ. ഹാനോക്ക് അവനൊരു പേരിട്ടു, മെതുശാലക്. മെതുശാലക്, ശാലക എന്ന് പറഞ്ഞാൽ അയക്കും, മെതു എന്ന് പറഞ്ഞാൽ മൃത്യു. ഇവൻ മരിക്കുമ്പോൾ ന്യായവിധി അയക്കും, ഈ മകൻ മരിക്കുമ്പോൾ ന്യായവിധി അയക്കും. മെതുശാലക് മരിക്കുമ്പോൾ അന്നത്തെ ലോകത്തെ മുഴുവൻ ദൈവം ന്യായം വിധിക്കും ജലപ്രളയം കൊണ്ട്. അത് വിശ്വസിച്ചു ഹാനോക്ക്. തൻ്റെ മകൻ ആ പേരിട്ടു. ആ പേര് തന്നെ ലോകത്തോടുള്ളൊരു സന്ദേശമാണ്. സൂക്ഷിച്ചോ, ഇവൻ മരിക്കുമ്പോൾ ന്യായവിധി വരാൻ പോകുകയാണ്. ദൈവത്തിൻ്റെ ന്യായവിധി, ശിക്ഷാവിധി ഖണ്ഡിതമാണ് എങ്കിലും ഏറ്റവും കൂടുതൽ ആയുസ് നീട്ടിക്കൊടുത്തു ദൈവം മെതുശലകന്. വേദപുസ്തകത്തിൽ കാണുന്ന മനുഷ്യരിൽ ഏറ്റവും കൂടി ആയുസ് കൊടുത്തു മെതുശലകന്. കാരണം അവൻ മരിക്കുമ്പോൾ ന്യായവിധി അയക്കണ്ടേ, അവന് നീട്ടിക്കൊണ്ടിരിക്കുക. ഇവർ മാനസാന്തരപ്പെട്ടിരുന്നെങ്കിൽ, ഇന്നും മെതുശലക അപ്പച്ചൻ ഇവിടെ ഉണ്ടായിരുന്നേനെ, ഈ ഭൂമിയിൽ എവിടെയെങ്കിലും കണ്ടേനെ. മെതുശലക അപ്പച്ചൻ വീണ്ടും ജീവിച്ചിരുന്നതിന്, പക്ഷെ ഇവർ മാനസാന്തരപ്പെട്ടില്ല. അതുകൊണ്ട് മെതുശലക മരിച്ചു. പിറ്റേ വർഷം പ്രളയം ഈ ഭൂമിയിലുണ്ടായി, നോഹയുടെ കാലത്തെ പ്രളയം. ഇത് ആർക്ക് കാണിച്ചു കൊടുത്തു? ഹാനോക്കിന് കാണിച്ചു കൊടുത്തു. പ്രളയമൊക്കെ വരുന്നതിന് മുമ്പ് ഹാനോക്ക് എടുക്കപ്പെട്ടു ഇവിടുന്ന്, എങ്കിലും കാണിച്ചു കൊടുത്തു, വരും പ്രളയം, വരും. നിന്റെ മകൻ മരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണകൃപ നോക്കൂ. മെതുശലകനാണ് ഏറ്റവും നീണ്ട ആയുസ് കൊടുത്തു, ദീർഘായുസ് നീട്ടിക്കൊണ്ടിരുന്നു. സകല മനുഷ്യരെക്കാളും കൂടുതൽ കൊടുത്തിട്ടും ലോകം നന്നായില്ല.
ലോകം നന്നാകും നന്നാകും എന്ന് പറഞ്ഞല്ല അവർ ഇരിക്കുക. ലോകം നന്നായി നന്നായി ദൈവരാജ്യമാകുമെന്നാണ് എല്ലാവരും പഠിപ്പിക്കുന്നതും വിശ്വസിക്കുന്നതും. എല്ലാം മാറും, എല്ലായിടത്തും സമാധാനമാകും, എല്ലായിടത്തും അഭിവൃദ്ധിയാകും, എല്ലായിടത്തും ഉയർച്ചയാകും. അങ്ങനെ ലോകം നന്നായി നന്നായി ഈ ലോകം ദൈവരാജ്യമാകും. ദിവസം പത്രം വായിച്ചാൽ മതി എങ്ങനെയാണ് നന്നാകും നന്നറിയാനായിട്ട്. ഇവിടെ നടക്കുന്ന നിഷ്ഠൂരതകൾ, ഇവിടെ നടക്കുന്ന അകൃത്യങ്ങൾ, ഇവിടെ നടക്കുന്ന കൊലപാതകങ്ങൾ, ചതിവ്, വഞ്ചന, തട്ടിപ്പ്, ഇവിടെ നന്നാകുകയല്ല, ഇത് നരകമായി കൊണ്ടിരിക്കുക. ഈ നരകമാകുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ അടുത്ത പ്രളയം വരും. ആ പ്രളയം തീയുടെ പ്രളയമാണ്. ഇത് തീയ്ക്ക് വേണ്ടി സൂക്ഷിച്ചിരിക്കുക. ഈ ഭൂമി പൊടുപൊട പൊട്ടുന്നു, ഇത് കീറുകിറ കീറുന്നു, ഇത് കാവൽ മാടം പോലെ ആടുന്നു, ഇത് മത്തനെ പോലെ ചാഞ്ചാടുന്നു. ഈ ഭൂമി വീഴും, ആകാശം കത്തിയടിയും, ഭൂമി ചുട്ടെരിയും. എന്നാൽ ദൈവമക്കൾക്ക് പുതിയ ആകാശ പുതിയ ഭൂമി വരുന്നു. പുതിയ ആകാശ പുതിയ ഭൂമി വരുമ്പോഴോ ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ ഒരു നഗരം ഇറങ്ങി വരുന്നു സ്വർഗത്തിൽ നിന്ന്, പുത്തനാമരിശലേ. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും, അവൻ അവർക്ക് ദൈവമായിരിക്കും. ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഒരു ദുഃഖമില്ല, മുറവിളിയില്ല, കഷ്ടതയില്ല, മരണമില്ല. ഒന്നാമത്തത് കഴിഞ്ഞു പോയി. എഴുതുക, ദൈവമിതാ സകലവും പുതുതാക്കുന്നു. ഇറങ്ങി വന്ന നഗരം അച്ച സ്ഫടിക തങ്ക തെരുക്കൾ. എത്ര പവന്റെ ഉരുപ്പടിയുണ്ട് വീട്ടിൽ! ഓ, വലിയ പണക്കാരാണല്ലോ, സൂക്ഷിച്ചോണേ, കള്ളം കയറുന്ന എപ്പോഴാണെന്ന് അറിയത്തില്ല. പക്ഷേ ദൈവമക്കൾ നടക്കാൻ പോകുന്നത് അച്ച സ്ഫടിക തങ്ക തെരുക്കളിലാ. ഇവിടുത്തെ ഏറ്റവും വലിയ പണക്കാരൻ്റെയും റോഡിൽ ടാറേ ഉള്ളൂ. ഞങ്ങൾക്ക് ടാറല്ല, തങ്കമാ. തങ്കത്തിൻ്റെ തെരുവിലൂടെ നടക്കാൻ പോവല്ലോ, മനസ്സിലാകുന്നുണ്ടോ? അച്ചസ് പാടിയ തങ്ക തെരുക്കൾ, മുത്തുമണി മാളികകൾ, മുത്തുമണി മാളികകൾ. അവിടെ ഇലക്ട്രിസിറ്റി ഇല്ല, കെഎസ്ഇബിയുടെ ബില്ല് വരത്തില്ല, അവിടെ ജനറേറ്റർ ഇല്ല, അവിടെ ബൾബ് മാറിയിടണ്ട. കുഞ്ഞാടതിൻ്റെ നടുവിൽ അതിന് വിളക്കായിരിക്കും. ദൈവകുഞ്ഞാടേശു ക്രിസ്തു പുത്തനാമരിശലയും മുഴുവൻ അവൻ്റെ തേജസ് കൊണ്ട് കത്തി നിൽക്കും. എപ്പോഴും വെളിച്ചമായിരിക്കും. നിങ്ങൾ ഞാനും തേജോ രൂപികളായിരിക്കും. ഒരു കാലം വരുന്നു, ദൈവം നമുക്ക് വേണ്ടി വാഗ്ദാനം ചെയ്തൊരു കാലം വരുന്നു. അതുകൊണ്ട് ആ വേദപുസ്തകം പറയുന്ന ഭാവി കാലമോർത്ത് അവൾ പുഞ്ചിരി തൂകുന്നു. നിന്റെ ജീവിതത്തിൽ എത്ര ദുഃഖമുണ്ടെങ്കിലും നീ വരാനുള്ളതെന്ന് ഓർത്താൽ മതി, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കുന്നൊരു കാര്യമുണ്ട്. ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല, ഒരു കവിയും കവിത എഴുതിയിട്ടില്ല, ഒരു രാഷ്ട്രീയ നേതാവും അതിനെക്കുറിച്ച് ഇതുവരെ പ്രസംഗിച്ചിട്ടില്ല. പക്ഷേ ഞങ്ങളുടെ അകത്ത് ഹൃദയത്തിൽ ദൈവം അതിൻ്റെ വെളിപ്പാട് തന്നിരിക്കുന്നു. ഓ ഹല്ലേലൂയ, നമ്മൾ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തെ കഷ്ടങ്ങൾ സാരമില്ല. വിശ്വാസത്താൽ ഹാബേൽ യാഗം കഴിച്ചു, വിശ്വാസത്താൽ ഹാനോക്ക് ദൈവത്തിൻ്റെ കൂടെ നടന്നു. അപ്പോൾ പനന്നി പറയുന്നത് വിശ്വാസത്താൽ മരണം കാണാതെ എടുക്കപ്പെട്ടെന്ന. യാഗം ഒരാൾ നടത്തി, അതുപോലെ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടത് വിശ്വാസത്താൽ. ഉൽപ്രാവണം നടക്കാൻ പോകുന്നത് നിന്റെ വിശ്വാസമാണ്. നിൻ്റെ അകത്തുള്ള വിശ്വാസത്താലാണ് നീ രൂപാന്തരപ്പെടാൻ പോകുന്നത്. നിൻ്റെ അകത്ത് വ്യാപരിക്കുന്ന വിശ്വാസത്തിൻ്റെ അളവറ്റ ശക്തി ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല.
ഇവിടെ ഒരു ജനറേറ്റർ ഉണ്ട്, ഈ ഇലക്ട്രിസിറ്റിയുടെ സപ്ലൈ പോയ ഉടനെ ഓൺ ചെയ്യും. നിൻ്റെ അകത്ത് ഒരു ജനറേറ്റർ തന്നിട്ടുണ്ട് ദൈവം. എത്രൻ്റെ തന്നേക്കുന്നത്? ഇരിപ്പ് കണ്ടിട്ട് തോന്നുന്നു ഒരു കിലോ വാട്ടിൻ്റെയാണ്. ഒരു കിലോ വാട്ടിൻ്റെ കൊണ്ട് നടക്കണ്ട, വർക്ക് ലോഡ് അനുസരിച്ച് കൂട്ടിത്തരും. വർക്ക് ലോഡ് വേണം. ആത്മാവിൽ നിറഞ്ഞ് നീ പ്രാർത്ഥിക്കണമെങ്കിൽ കിലോ വാട്ട് കൂട്ടിത്തരും. നീ മുഖാന്തരം ദൈവിക ശുശ്രൂഷകൾ നടക്കണമെങ്കിൽ നിന്റെ അകത്തുള്ള ശക്തി കൂട്ടിത്തരും. അത്ര കിലോ വാട്ടാണെന്ന വേദവിസ്തം പറഞ്ഞേക്കുന്നത്. വേദവിസ്തം പറഞ്ഞേക്കുന്നത് അൺലിമിറ്റഡ് പവർ, അൺലിമിറ്റഡ് അനന്തമായ ശക്തി. കിലോ വാട്ടിൽ അളക്കാൻ ഒക്കുന്നതല്ല, അതിനപ്പുറത്തുള്ള ശക്തി നിന്റെ മൺശരീരത്തിനകത്ത് ദൈവം പകർന്നിരിക്കുന്നു. നിന്റെ മൺശരീരത്തിനകത്ത് ദൈവം പകർന്നിരിക്കുന്ന അത്യന്ത ശക്തി, ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങളുടെ മൺശരീരങ്ങളിൽ പകർന്നിരിക്കുന്ന അത്യന്ത ശക്തി. വിശ്വാസത്താൽ മരണം കാണാതെ എടുക്കപ്പെട്ടു, വിശ്വാസത്താൽ എടുക്കപ്പെട്ടു. വലിയ പ്രത്യാശയാണ് നമുക്ക് തന്നിരിക്കുക. നമ്മൾ തലകുണക്കാൻ കണ്ടടയ്ക്കാം. മനുഷ്യം പ്രാർത്ഥിക്കാം. ലോകമെങ്കും പവർ വിഷൻ ടി വി ചാനലിലൂടെ ഈ പ്രസംഗം കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ അത്യന്ത ശക്തി നിങ്ങൾക്ക് വേണ്ടി അവൈലബിളാണ്, നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളുടെ ആവശ്യങ്ങളിൽ, നിങ്ങളുടെ രോഗത്തിൽ, നിങ്ങളുടെ ഞെരുക്കത്തിൽ, നിങ്ങളുടെ കടബാധ്യതയിൽ നിങ്ങൾക്ക് വിടുതൽ തരുവാൻ ദൈവത്തിൻ്റെ ശക്തി നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കും. നിങ്ങൾ വിശ്വസിക്കുമ്പോൾ ദൈവശക്തി നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കാൻ പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ പ്രിയപിതാവേ, ഇന്നിവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാവരെയും ആശീർവദിക്കണേ. ലോകമെങ്ങും പ്രസംഗം കണ്ടുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. വിശ്വാസത്താൽ യാഗം കഴിച്ച് നിയമിച്ചത് വിശുദ്ധന്മാർ ക്രൂശിൽ യേശു നിർവഹിച്ച പരമയാഗത്തിൽ വിശ്വാസമർപ്പിച്ച് നീതികരണം പ്രാപിപ്പാൻ ഞങ്ങൾക്കിടയായതുകൊണ്ട് സ്തോത്രം. വിശ്വാസത്താൽ ദൈവത്തോട് ചേർന്ന് ഓരോ ദിവസം നടക്കാൻ ഞങ്ങൾക്കിടയാക്കണമേ. വിശ്വാസത്താൽ എടുക്കപ്പെടാൻ ഇടയാക്കണമേ. അവിടുത്തെ ജനത്തെ അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ, ആമേൻ. മനുഷ്യൻ പ്രാർത്ഥിക്കാൻ. ലോകമെങ്കും പവർ വിഷൻ ടി വി ചാനലിലൂടെ ഈ പ്രസംഗം കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ അത്യന്ത ശക്തി നിങ്ങൾക്ക് വേണ്ടി അവൈലബിളാണ്, നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളുടെ ആവശ്യങ്ങളിൽ, നിങ്ങളുടെ രോഗത്തിൽ, നിങ്ങളുടെ ഞെരുക്കത്തിൽ, നിങ്ങളുടെ കടബാധ്യതയിൽ നിങ്ങൾക്ക് വിടുതൽ തരുവാൻ ദൈവത്തിൻ്റെ ശക്തി നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കും. നിങ്ങൾ വിശ്വസിക്കുമ്പോൾ ദൈവശക്തി നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കും. പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ പ്രിയപിതാവേ, ഇന്നിവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാവരെയും ആശീർവദിക്കണേ. ലോകമെങ്ങും പ്രസംഗം കണ്ടുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. വിശ്വാസത്താൽ യാഗം കഴിച്ച് നിയമിച്ചത് വിശുദ്ധന്മാർ ക്രൂശിൽ യേശു നിർവഹിച്ച പരമയാഗത്തിൽ വിശ്വാസമർപ്പിച്ച് നീതികരണം പ്രാപിപ്പാൻ ഞങ്ങൾക്കിടയായതുകൊണ്ട് സ്തോത്രം. വിശ്വാസത്താൽ ദൈവത്തോട് ചേർന്ന് ഓരോ ദിവസം നടക്കാൻ ഞങ്ങൾക്കിടയാക്കണമേ. വിശ്വാസത്താൽ എടുക്കപ്പെടാൻ ഇടയാക്കണമേ. അവിടുത്തെ ജനത്തെ അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ, ആമേൻ. ആത്മീയ അനുഗ്രഹങ്ങളുടെ പ്രവാഹമുണർത്തുന്ന വചനപ്രഘോഷണ പരമ്പര അതിൽ പങ്കെടുക്കൂ, അനുഗ്രഹം പ്രാപിക്കൂ. എല്ലാ ഞായറാഴ്ചകളിലും നെടുമ്പ്രം ഗോസ്പൽ സെന്ററിൽ പവർ വിഷൻ ടി വി ചാനൽ ചെയർമാൻ റവറൻഡ് ഡോക്ടർ കെ സി ജോൺ നൽകുന്ന അനുഗ്രഹ വചന സന്ദേശമാണ്. രാവിലെ 8 മണി മുതൽ 11 മണി വരെ ആരാധനയും സഭായോഗവും.